C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. അമ്മ, സംഭവിക്കാൻ പാടില്ലാത്തതാ സംഭവിച്ചത്. അതിന് ഉത്തരവാദികളായവര് അത് ഇതുവരെ ഏറ്റിട്ടില്ല. ജ്യോതിക്ക് തോന്നുന്ന സംശയം ജ്യോതി പറഞ്ഞേ പറ്റൂ. നോ ബേഡി, അവൾക്കത് അറിയാമെങ്കിലും അവളത് പറയില്ല. അവൾ അത്രക്കും ഗ്രേറ്റാ. യു നോ, അവൾ എന്തെങ്കിലും പോലീസിനോട് ഡൗട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ പലരും ലോക്കപ്പിൽ ഹാപ്പിയായിട്ട് കിടന്നേനെ. അവളുടെ ബെഞ്ചിലിരിക്കാൻ നീയൊക്കെ ഒരുപാട് ക്ലാസ്സസ് സ്റ്റഡി ചെയ്യണം, 7 ജന്മങ്ങൾ ജനിക്കണം, മനസ്സിലായോ? അവളും വരും ഡൗട്ട് ക്ലിയർ ചെയ്യാൻ നടക്കുന്നു. അമ്മ, ഞാനിത് ചെയ്തിട്ടില്ല, പിന്നെ ഞാൻ ചെയ്യോ? എന്തായാലും ചിത്ര ചെയ്യത്തില്ല, അത് ഷുവറാ. പക്ഷെ നിങ്ങൾ രണ്ടിന്റെയും കാര്യത്തിൽ അയാൾ നോട്ട് ഉറപ്പ്. നീയൊക്കെ എന്ത് ചെയ്യും? പോയല്ലോ, അവളെ കൊണ്ടുള്ള ശല്യം തീർന്നു കിട്ടിയില്ല നിങ്ങക്ക്. പക്ഷെ തീർന്നത് അവളെ കൊണ്ടുള്ള ശല്യം മാത്രല്ല, എന്റെ സണ്ണിന്റെ ലൈഫും കൂടിയാ. ഇനി അവന്റെ ലൈഫിൽ സംഭവിക്കുന്നതിനെല്ലാം നിങ്ങൾ മാത്രമായിരിക്കും ഉത്തരവാദികൾ. അമ്മേ, ജ്യോതിയെ ഞാൻ ശത്രുവായിട്ട് തന്നെയാ കണ്ടത്. പക്ഷേ അവള് മരിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. പിന്നെ പോയിസൺ അവളുടെ ഉള്ളിൽ എങ്ങനെ ചെന്നു? ആരെങ്കിലും കൊറിയർ ചെയ്ത് കൊടുത്തോ. എന്തായാലും ഈ വീട്ടിൽ ആരെങ്കിലും അത് ചെയ്യാതെ ഇറ്റ് നോട്ട് ഹാപ്പൻ. അവളെപ്പോലൊരു പെണ്ണിനെ ഇനി എന്റെ മോന് ലൈഫിൽ കിട്ടില്ല. എന്റെ സണ്ണിന്റെ ലൈഫിലെ ലൈറ്റാ നീയെ കൂടി സ്വിച്ച് ഓഫ് ചെയ്ത് കളഞ്ഞത്. ലൈറ്റ് വരുന്നത് വരേ ഉള്ളൂ നൈറ്റ് ഡാർക്കായിരിക്കുന്നത്. പക്ഷേ സണ്ണ് വന്നു കഴിഞ്ഞാ പിന്നെ നൈറ്റ് ഇല്ല. എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇതിന്റെ പിന്നിൽ ഏതവളാണെന്ന് മൈ ലിറ്റിൽ കണ്ണൻ എനിക്ക് കാണിച്ചു തരും. അത് മാത്രമാ എനിക്ക് എന്റെ കണ്ണനോടുള്ള പ്രാർത്ഥന. സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു, സത്യമാണ്. അതിന് ഉത്തരവാദികൾ ആരാണെന്ന് കണ്ടുപിടിച്ച് അവർക്കുള്ള ശിക്ഷ കൊടുക്കാണ് വേണ്ടത്. അത് ചെയ്തത് ആരായാലും അവരെ അമരാവതി നിന്ന് പുറത്താക്കുക വേണ്ടത്. ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല ശിവ. ഒരുമിച്ച് പോവാൻ സാധിക്കുന്നില്ലെങ്കിൽ പിരിയുന്നത് തന്നെയാ നല്ലത്. അതൊക്കെ പോട്ടെ, നിനക്ക് കുടിക്കാൻ എന്താ വേണ്ടത്? ചായ എടുക്കട്ടെ. ഏട്ടത്തി ഏട്ടത്തി ഇല്ലാത്ത അമരാവതി ഒരു വീടല്ല. ഏട്ടൻ ഏട്ടത്തി അംഗീകരിച്ചിട്ടില്ല, ശരി തന്നെ. പക്ഷേ ഏട്ടന്റെ മനസ്സിൽ ഏട്ടത്തിയോട് ഇഷ്ടമില്ലെന്ന് പറയാൻ പറ്റുമോ? എനിക്കറിയാം, ആ മനസ്സിൽ ഏട്ടത്തോട് ഒരുപാട് ഇഷ്ടമുണ്ട്. അതുകൊണ്ട് എന്താ കാര്യം ശിവ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, എനിക്ക് വിഷം തന്നത് ആരായാലും എങ്ങനെയാ അവർക്കതിനുള്ള ധൈര്യം വന്നത്? നിന്റെ ഏട്ടൻ കാരണം. നിന്റെ ഏട്ടനായിരുന്നു അവർക്കുള്ള ധൈര്യം. ഏട്ടൻ എന്ത് ചെയ്തെന്ന് ഏട്ടത്തി പറയുന്നേ? നിന്റെ ഏട്ടൻ എന്നെ അംഗീകരിച്ചിരുന്നെങ്കിൽ എന്നോട് ഇത് ചെയ്യാൻ അവർക്ക് ധൈര്യം ഉണ്ടാവുമായിരുന്നു. ഓരോ ദിവസവും എന്നെ അദ്ദേഹം അവഗണിച്ചപ്പോ അവർക്കുള്ള ആത്മവിശ്വാസം കൂടി. ഞാൻ അവിടുന്ന് തിരിച്ചു പോരാൻ തീരുമാനിച്ചപ്പോ പോലും നീ പോകരുത് എന്ന ഒരു വാക്ക് നിന്റെ ഏട്ടൻ എന്നോട് പറഞ്ഞോ? ഭാര്യ മരിച്ച എത്രയോ പേര് ഈ ലോകത്ത് ജീവിക്കുന്നു. അവരൊക്കെ എങ്ങനെയാണോ ജീവിക്കുന്നത്, ഒപ്പം ജീവിക്കുന്ന ഭാര്യയുടെ മനസ്സറിയാൻ ശ്രമിക്കാത്തൊരു ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ട് എന്താ കാര്യം? വെറുത്തുപോയി, ഞാൻ എന്റെ ജീവിതം തന്നെ വെറുത്തുപോയി. ഏട്ടത്തി അങ്ങനൊന്നും പറയില്ല ഏട്ടത്തി. ശിവ,
മറ്റുള്ളവർക്ക് വേണ്ടി എരിഞ്ഞു തീരാൻ ഞാനൊരു മെഴുകുതിരിയല്ല, ഒരു മനുഷ്യ സ്ത്രീയാ. വേദനിക്കുന്ന ഒരു മനസ്സ് എനിക്കുണ്ട്. എന്റെ വേദന കാണാൻ കണ്ണില്ലാത്തവർക്ക് വേണ്ടി ഇനി എന്റെ ജീവിതം തുലയ്ക്കാൻ ഞാൻ തയ്യാറല്ല. കണ്ടില്ലേ ശിവ, ആ മനസ്സില് ഒരു അഗ്നിപർവ്വതം എരിയുന്നുണ്ട്. അതിന്റെ ഒരു നേരിയ ചൂട് മാത്രം നമ്മൾ ഇപ്പൊ കണ്ടത്. ശിവ പൊയ്ക്കോ, അല്ലെങ്കിൽ ചിലപ്പോ അത് പൊട്ടിത്തെറിക്കും. പ്രിയെ, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാം. ഞാൻ ഏട്ടനോട് സംസാരിക്കട്ടെ. ഏട്ടത്തിയോട് അമരാവതിയിലേക്ക് വരാൻ പറയണം. അതിന്റെ ഒന്നും ആവശ്യമില്ല ശിവ, ചേച്ചി വരും. പക്ഷേ അതിന് ഏട്ടൻ ഈ വാതിൽക്ക് വന്ന് നിന്നൊന്ന് വിളിക്കണം. എന്താ ഏട്ടനെ കൊണ്ട് അങ്ങനെ വിളിപ്പിക്കാൻ സാധിക്കോ ശിവയ്ക്ക്? സാധിക്കില്ല അല്ലേ? അപ്പൊ പിന്നെ പിരിയട്ടെ, അതല്ലേ നല്ലത്. ശിവ ഇപ്പൊ പോയിക്കോ, ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ഹലോ ഡോക്ടർ, ഞാൻ വിളിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന്. എന്താ ഡോക്ടർ? ബ്ലഡ് സാമ്പിളിന്റെ ലാബ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ സംശയിച്ചത് ശരി തന്നെയാ. പോയിസൺ വെള്ളത്തിൽ കലർന്നാണ് ഒളിച്ചു നിന്നിരിക്കുന്നത്. റിപ്പോർട്ടിന്റെ കോപ്പി ഞാൻ നിങ്ങൾക്ക് മെയിൽ ചെയ്യാം. ആ കുട്ടി പറയുന്നത് ശരിയാ. എന്തായാലും സൂയിസൈഡ് അറ്റംപ്റ്റ് തന്നെ ആകാനാണ് സാധ്യത. ശരി, ഓക്കെ ഓക്കെ ഡോക്ടർ. ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാണെന്ന് പോലീസിനോട് പറഞ്ഞതൊക്കെ കളവാ. ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഒരു കാര്യം ഉറപ്പാ, അമരാവതിയിലെ ആരോ ഒരാളാ എനിക്ക് വിഷം തന്നത്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.